ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ ദിവാലി പ്രമാണിച്ചായിരുന്നുവല്ലോ ബോളിവുഡിലെ ഏറ്റവും പുതിയ വമ്പൻ സിനിമയായ സൽമാൻ ഖാന്റെ ടൈഗർ 3 തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിനിമയുടെ ആദ്യ ദിവസത്തെ യഥാർത്ഥ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പോസ്റ്ററും ഇന്ന് സിനിമയുടെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരുന്നു. 94 കോടി രൂപയായിരുന്നു സൽമാൻ ഖാന്റെ സിനിമ ആദ്യ ദിവസം ലോകമെമ്പാടും നിന്നും കളക്ഷൻ നേടിയെടുത്തത്. ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 3 ഹിന്ദി സിനിമകളുടെ കളക്ഷനും സിനിമകളുടെ ലിസ്റ്റും, ഒപ്പം തന്നെ 2023 ഈ വർഷം ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 5 ഇന്ത്യൻ സിനിമകളുടെ കളക്ഷനും സിനിമകളെയുമാണ്. 2023 ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്ന സിനിമ അത് നമ്മുടെ തളപതി വിജയുടെ ലിയോ എന്ന സിനിമ തന്നെയാണ്. കഴിഞ്ഞ മാസം ഒക്ടോബർ 19 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 148 കോടി രൂപയ്ക്ക് മുകളിലാണ് ആദ്യ ദിവസം ലോകമെമ്പാടും നിന്നും നേടിയെടുത്തത്. 2023 നിലവിലെ രാജാവ് ലിയോ എന്ന സിനിമ തന്നെയാണ്. 2023 തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് ലിയോ നേടിയെടുത്തിരിക്കുന്നത്. ഈ വർഷം രാജകീയ സ്ഥാനം ഒന്നാമത് തന്നെ തുടരുമോ ഇല്ലയോ എന്ന് വരുന്ന ഡിസംബർ 22 അറിയാം. അന്നാണല്ലോ പ്രഭാസിന്റെ സലാർ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഈ വർഷം ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത്, ലിയോയ്ക്ക് താഴെ രണ്ടാം സ്ഥാനത്തുള്ളത് ആദിപുരുഷാണ്. പ്രഭാസിന്റെ ഏറെ ട്രോളുകളും വിമർശനങ്ങളെല്ലാം തന്നെ നേടിയെടുത്ത സിനിമയാണെങ്കിൽ പോലും ആദ്യ ദിവസം 140 കോടി രൂപയായിരുന്നു സിനിമ ലോകമെമ്പാടും നിന്നും കളക്ഷൻ നേടിയെടുത്തത്. മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും SRK സിനിമകളാണ്. ഷാറുഖാന്റെ ജവാൻ എന്ന അറ്റ്ലീസ് സംവിധാനം ചെയ്ത സിനിമയാണ് 129 കോടി കളക്ഷനുമായിട്ട് മൂന്നാം സ്ഥാനത്തുള്ളത്. നാലാം സ്ഥാനത്ത് ഷാറുഖാന്റെ ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ പത്താനാണ്. 106 കോടി രൂപയായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇപ്പോഴത്തെ അഞ്ചാം സ്ഥാനത്താണ് ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ YRF യൂണിവേഴ്സിൽ പെടുന്ന ടൈഗർ 3 ഇടം നേടിയെടുത്തിരിക്കുന്നത്. 94 കോടി രൂപയാണ് ആദ്യ ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ. അപ്പോൾ ഈ പറഞ്ഞ 5 സിനിമകളാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ FT കളക്ഷൻ നേടിയെടുത്ത സിനിമകൾ. ഈ സിനിമകളുടെ എല്ലാം തന്നെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററുകളാണ് ഈ കാണുന്നത്. ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ള ലിയോ ഒഴികെ മറ്റ് 4 സിനിമകളും ഹിന്ദി സിനിമകൾ എന്ന് തന്നെ പറയാം. ആദിപുരുഷ ബൈലിംഗ്വൽ സിനിമ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഹിന്ദി സിനിമ എന്ന രീതിയിലായിരുന്നു സിനിമയുടെ പ്രൊമോഷൻ. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ടൈഗർ 3 എന്ന സിനിമയുടെ കേരള കളക്ഷൻ റിപ്പോർട്ട് കഴിഞ്ഞ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. സൽമാൻ ഖാന്റെ കരിയറിലെ കേരള റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് ടൈഗർ 3. 1,10,000,000 സിനിമ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയെടുത്തത്. ഇതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ഹിന്ദി സിനിമകളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് ടൈഗർ 3 ഇടം നേടിയെടുത്തിരിക്കുകയാണ്. മറ്റ് രണ്ട് സ്ഥാനങ്ങളിൽ SRK സിനിമകളാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് ജവാനാണ്. ഈ വർഷം സെപ്റ്റംബറിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 3,45,00,000 കേരളത്തിൽ നിന്നും ആദ്യ ദിവസം റെക്കോർഡ് 50 കളക്ഷൻ നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്ത് പത്താൻ എന്ന സിനിമയാണ്. ഷാറുഖാന്റെ ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ പത്താൻ 1,90,00,000 കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയെടുത്തത്. ഇപ്പോഴത്തെ മൂന്നാം സ്ഥാനത്താണ് ടൈഗർ 3 ഇടം നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ ദിവാലി റിലീസായിട്ട് എത്തിയ സിനിമ കേരളത്തിൽ നിന്നും 1,10,00,000 കളക്ഷൻ നേടിയെടുത്തത്. കാത്തിരിക്കൂ ടൈഗർ 3 യുടെ വരാനിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാം.